കുണിത്തുറയിലേക്കാണ് എരൂരിൽ കിടപ്പ് രോഗിയായ അച്ഛനെ മകനും കുടുംബവും ഉപേക്ഷിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. റിപ്പോർട്ട് കിട്ടിയ ശേഷം സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. അഖില നന്ദകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, എന്തായാലും ഷൺമുഖൻ എന്ന 70-കാരനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടികൾ എങ്ങനെയാണ് വരുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? രജനി, വീട്ടുപണവുമായി മകൻ വീടൊഴിഞ്ഞു പോയി. പക്ഷേ അച്ഛനെ മാത്രം ഈ വീട്ടിൽ ഉപേക്ഷിച്ചു. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും എത്തി അദ്ദേഹത്തെയും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടവും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ NSK ഉമേഷ് സബ് കളക്ടറിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസറോട് ഉടൻ തന്നെ റിപ്പോർട്ട് തേടി അതിനുള്ള നടപടികൾ വൈകാതെ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷൺമുഖൻ എന്ന 70-വയസ്സുകാരൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. യൂറിൻ ബാഗ് പോലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു വീട്ടിനുള്ളിൽ ഒരു ദിവസത്തിലധികം കഴിച്ചുകൂട്ടിയത്. ഇന്നലെ രാത്രി അയൽക്കാരെത്തി പ്രാഥമിക ശുശ്രൂഷ ഉറപ്പാക്കി. ഇന്ന് രാവിലെയാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ ഇപ്പോൾ തുടർ ചികിത്സ ഉറപ്പാക്കിയ ശേഷം ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പരിചരണത്തിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയും ആലോചിച്ചു വരുന്നത്. രജനി. ശരി, അഖില നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്.